NCP il vifagiya da shaktam. Samsthana adhyakshan PC Chakoyum, Mantri AK Shashindranum onnichu oru group ayi mari. Idil oru vifagam kadutha adruptiyilumaanu. Mani C. Kappan NCP il madangi ettathirikkanaanu PC Chakoyum Shashindranum ippol orumichathu. Mani C. Kappan BJP umayi adukkunnathum ee sahacharyathilaanu. Idinide ചിലരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന നേതൃത്വം നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ശരത് പവാറിൽ ശരണം പ്രാപിച്ച തോമസ് കെ തോമസ് എംഎൽഎ പാർട്ടിയിലെ അസംതൃപ്തരുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മൗനം പാലിക്കുന്നതാണ് തോമസ് കെ തോമസിനെ ചൊടിപ്പിച്ചത്. തോമസ് കെ തോമസിനെതിരെ പത്രസമ്മേളനം നടത്തിയ നാല് നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് ദേശീയ നേതൃത്വത്തിന് പരാതിയുമായി പോകാൻ തോമസ് കെ തോമസിനെ പ്രേരിപ്പിച്ചത്. തോമസ് കെ തോമസിനെ എതിർക്കുന്നവർ പി സി ചാക്കോയുടെ വിശ്വസ്തരാണ്. അതുകൊണ്ടാണ് ചാക്കോ ഒളിച്ചുകളി നടത്തുന്നത്. പത്രസമ്മേളനം നടത്തിയവരിൽ പ്രധാനിയായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ സമദിനെ ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഒഴിച്ചാൽ ബാക്കി ആർക്കെതിരെയും, അതായത് ഒപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മൂന്ന് പേർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. നാലുപേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് തോമസ് കെ തോമസ് ഉന്നയിക്കുന്നത്. ഇത് പി സി ചാക്കോ അംഗീകരിക്കുന്നില്ല. എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി അടുത്ത ബന്ധമാണ് ചാക്കോയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ അവഗണിക്കുകയാണ് കേന്ദ്ര നേതൃത്വവും. ഈ സാഹചര്യത്തിലാണ് തോമസ് കെ തോമസ് ഡൽഹിയിൽ ചെന്ന് ദേശീയ അച്ചടക്ക സമിതി ചെയർമാൻ പ്രഫുൽ പട്ടേലിനെ കണ്ട് പരാതി നൽകിയത്. ദേശീയ പ്രസിഡന്റ് ശരത് പവാറിനെയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളിൽ പി സി ചാക്കോയും പാർട്ടിയിലെ എ കെ ശശീന്ദ്രൻ വിഭാഗവും മൗനം പാലിക്കുകയാണെന്നാണ് തോമസ് കെ തോമസിന്റെ മറ്റൊരു പരാതി. ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ആലപ്പുഴയിലെ വ്യവസായി റിജി ചെറിയാനെ വീണ്ടും നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ചില മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കുട്ടനാട് സീറ്റിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ റിജി മത്സരിക്കുമെന്ന പ്രചാരണവും ഈ വിഭാഗം നടത്തുന്നു. ഇതും തോമസ് കെ തോമസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ കാലത്ത് പോലും എൻ സി പിക്ക് വേണ്ടി കുട്ടനാട് പ്രവർത്തിച്ചത് തോമസ് കെ തോമസാണ്. എൻ സി പിയിൽ അവഗണന തുടർന്നാൽ മറ്റ് വഴികളെക്കുറിച്ച് തോമസ് കെ തോമസും ആലോചിക്കുമെന്നാണ് കൂടെ നിൽക്കുന്നവർ പറയുന്നത്. യു ഡി എഫുമായുള്ള സഹകരണവും പരിഗണിച്ചേക്കും. എന്നാൽ കൂറുമാറ്റ നിരോധനത്തിൻ്റെ പരിധിയിൽ വരുമെന്നതിനാൽ ഇപ്പോൾ അതിന് കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമില്ല. സീനിയർ നേതാക്കളെ പരിഗണിക്കാതെ പി സി ചാക്കോ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് തോമസ് കെ തോമസ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകൾ എൻ സി പിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. പി സി ചാക്കോയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മണ്ഡലം കമ്മിറ്റികളിൽ പോലും കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു. പാർട്ടിക്ക് ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ കൂടുതലും കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലെത്തിയ ആളുകൾക്ക് പരിഗണന നൽകി. എന്ത് തീരുമാനം എടുത്താലും പി സി ചാക്കോയും അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകളും ചേർന്ന് മാത്രമാണ് എടുക്കുന്നത്. നേരത്തെ മുതൽ എൻ സി പിയിലുള്ള ആരെയും അതിൽ പങ്കെടുപ്പിക്കുന്നില്ലെന്നും പി സി ചാക്കോയ്ക്കെതിരെ ആരോപണമുണ്ട്. തോമസ് ചാണ്ടിയുടെ കൂടെ നിന്ന് കഴിഞ്ഞ 15 വർഷമായി എൻ സി പിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ആളാണ് താൻ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടനാട് സീറ്റ് തിരിച്ചു പിടിച്ചത്. അത് ആരും വില കുറച്ച് കാണരുത്. പുതിയ ആളുകളുടെ ചില ധാരണകൾ തെറ്റാണ്. പലരുടെയും ശൈലി മാറണം. പാർട്ടിയിൽ മാനസികമായി ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി എന്നും തോമസ് കെ തോമസ് തുറന്നടിച്ചു.